കോഴിക്കുഞ്ഞുങ്ങൾക്ക് തൂവലുകൾ വളരുന്നതുവരെ കൃത്രിമമായി ചൂട് നൽകി സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു മീറ്റർ വ്യാസമുള്ള ഒരു സാധാരണ ബ്രൂഡർ ഉപയോഗിച്ച് ഏകദേശം 250 കുഞ്ഞുങ്ങൾ വീതമുള്ള യൂണിറ്റുകളാണ് നല്ലത്. ചൂട് നൽകുവാനായി ഇലക്ട്രിക് ബൾബുകളോ ഇൻഫ്രാറെഡ് ബൾബുകളോ ഉപയോഗിക്കാവുന്നതാണ്. ആദ്യഘട്ടത്തിൽ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഉദ്ദേശം 35 ഡിഗ്രി സെന്റിഗ്രേഡ് ചൂട് ലഭിക്കേണ്ടതാണ്. കുഞ്ഞുങ്ങൾ വളരുംതോറും ചൂടിന്റെ അളവ് കുറച്ചുകൊണ്ടുവരണം. തെർമോമീറ്റർ ഉപയോഗിച്ച് താപനില മനസ്സിലാക്കുന്നതിനേക്കാൾ ഉത്തമം ബ്രൂഡറിന് താഴെ കോഴിക്കുഞ്ഞുങ്ങൾ എങ്ങനെ പെരുമാറുന്നു എന്ന് നിരീക്ഷിക്കുന്നതാണ്. ചൂട് അധികമാകുമ്പോൾ ബ്രൂഡറിൽ നിന്ന് കഴിയുന്നത്ര അകന്നു നിൽക്കുന്നതിനും മറിച്ചുള്ള അവസ്ഥയിൽ താപകേന്ദ്രത്തോട് അടുത്തു നിൽക്കുന്നതിനുമുള്ള പ്രവണത കുഞ്ഞുങ്ങളിൽ കാണാം. ഒരു കുഞ്ഞിന് 1 വാട്ട് എന്ന തോതിൽ ബൾബുകൾ മതിയാകും. 250 കുഞ്ഞുങ്ങൾ ഉള്ള ഒരു യൂണിറ്റിൽ 250 വാട്ടിന്റെ ഒരു ഇൻഫ്രാറെഡ് ബൾബ് മതിയാകും. ഏതു തരം ബൾബുകളായാലും ഇവയുടെ അടിഭാഗം ലിറ്റർ നിരപ്പിൽ നിന്നും കുറഞ്ഞത് 50 സെന്റിമീറ്റർ എങ്കിലും മുകളിലായിരിക്കണം. വേനൽക്കാലത്ത് കൃത്രിമ ചൂട് രാത്രിയിൽ മാത്രം നൽകിയാൽ മതിയാകും. ആദ്യത്തെ 1 ആഴ്ച ബ്രൂഡറിന് ചുറ്റും 30 സെന്റിമീറ്റർ പൊക്കത്തിൽ ഒരു വലയം സ്ഥാപിക്കണം. ഈ വലയം ബൾബിൽ നിന്നും 30 മുതൽ 60 സെന്റിമീറ്റർ അകലത്തിലായിരിക്കണം. കാർഡ്ബോർഡ്, പനമ്പ് അല്ലെങ്കിൽ തകിട് എന്നിവ കൊണ്ട് ഇതുണ്ടാക്കാം. കുഞ്ഞുങ്ങൾ വളരുന്നതിനനുസരിച്ച് ബ്രൂഡറിന് ചുറ്റുമുള്ള വലയത്തിന്റെ വിസ്തീർണം വലുതാക്കിക്കൊണ്ട് ആവശ്യത്തിനുള്ള സ്ഥലം നൽകാൻ കഴിയും.